ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ബക്ക ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. എൻ്റെ ഒരു ചെറിയ കൂട്ടുകുടുംബമാണ് കേട്ടോ, അതുകൊണ്ട് ഒരു ബക്ക ചിക്കൻ ഒന്നും ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കാര്യമില്ല. അതുകൊണ്ട് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 5 ബക്ക ചിക്കനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം ഞാനിവിടെ 5 ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗവും പുറംഭാഗവും ഒക്കെ നന്നായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് വരഞ്ഞു കൊടുക്കണം. ഇതുപോലെ എല്ലാ ഭാഗവും വരഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എന്നാലേ മസാലയൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുള്ളൂ. നമ്മൾ ഒരു കോഴി മുഴുവനായിട്ട് എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ വരഞ്ഞു കൊടുത്തേ മതിയാവുള്ളൂ. ഇതുപോലെ വരഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഏകദേശം എല്ലാ ഭാഗത്തും നമ്മൾ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 നാരങ്ങയുടെ നീര്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും അരച്ചെടുത്തതാണിത്. ഇനി ഞാൻ ആദ്യം ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുകയാണ്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 കപ്പ് ഉണക്കമുളക് പൊടിച്ചെടുത്തതാണ്, 1 കപ്പ് കാശ്മീരി മുളക് പൊടി, 2 ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് നാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. 2 നാരങ്ങ നീരുണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് ഞാൻ ആകെ 2 എണ്ണേ എടുത്തിട്ടുള്ളൂ. നമ്മൾ മുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഒക്കെ ചേർത്തതുകൊണ്ട് ഒരു ഏകദേശം 1 കപ്പ് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതുണ്ടാവും. ഇതിലേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ 5 ചിക്കനാണ് എടുത്തത്, അതുകൊണ്ട് ഒരു ഏകദേശ കണക്കിലാണ് ഞാനിവിടെ മസാല മിക്സ് ചെയ്തിട്ടുള്ളത്. നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. നമുക്ക് ഓരോ ചിക്കനിലേക്ക് ഈ മസാല തേച്ച് പിടിപ്പിക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കണം. ഉള്ളിലും പുറമേ ഒക്കെ മസാല തേച്ച് പിടിപ്പിക്കണം. ഉൾഭാഗത്തെല്ലാം നമ്മൾ മസാല നന്നായിട്ട് പിടിപ്പിച്ചെടുക്കണം. ആ വരഞ്ഞ അതിൻ്റെ ഇടയിലൊക്കെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം. എന്നാലേ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. അങ്ങനെ നമ്മുടെ ചിക്കനിലൊക്കെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കനിലും കൂടി മസാല തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ നമ്മുടെ 5 ചിക്കനിലും നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മല്ലിയിലയും പുതിനയിലയും ഈ ചിക്കൻ്റെ വയറ്റിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഈ മല്ലിയിലയുടെയൊക്കെ പുതിനയിലയുടെയും ആ സ്മെല്ലൊക്കെ ചിക്കൻ വെന്ത് വരുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് എല്ലാ ചിക്കൻ്റെയും വയറ്റിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ചിക്കൻ്റെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ കാലൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ നമ്മൾ കെട്ടിക്കൊടുക്കണം. അടുത്തതായിട്ട് ഇനി നമ്മൾ മണ്ണിലേക്ക് ഒരു മരത്തിൻ്റെ കുറ്റി അടിച്ചു താഴ്ത്തുകയാണ്. നമ്മൾ ചിക്കന് നമ്മുടെ ബക്കറ്റിൽ തട്ടാത്ത വിധത്തിൽ അടിച്ചു താഴ്ത്തി വെക്കണം. ഇനി ഇതുപോലെ നമ്മൾ വാഴയുടെ ഇല വെച്ച് കൊടുക്കണം. ഒരു 2-3 ലെയർ വാഴയില നമുക്കിതിനെ വെച്ച് കൊടുക്കാം. ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പാളയുടെ ഒരു കഷ്ണം കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അലുമിനിയത്തിൻ്റെ ബക്കറ്റ് കൊണ്ട് മൂടിക്കൊടുക്കാം.
എനിക്കിവിടെ ബക്കറ്റ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ബക്കറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മുകളിലൊരു കല്ല് വെച്ചിട്ട് കത്തിക്കാൻ നോക്കാം. ഇതുപോലെ ചുറ്റുഭാഗത്തും നമ്മൾ വിറക് വെച്ച് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് കത്തിക്കാം. കത്തി വരുന്നുണ്ട്. നമുക്കൊരു ഏകദേശം ഒരു 15 മിനിറ്റോളം താളി കത്തേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം ഒരു 10 മിനിറ്റ് കണലിൽ കിടന്നിട്ട് വേവണം. ഇപ്പോൾ ഒരു 15 മിനിറ്റായി കാണും. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. അപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലുള്ള കല്ല് മാറ്റി കൊടുക്കാം. ഒരു കട്ടിയുള്ള തുണി കൊണ്ടാണ് മാറ്റി കൊടുക്കുന്നത്. ഇനി നമുക്ക് ബക്കറ്റ് തുറക്കുന്നതിന് മുമ്പ് അതിന് ചുറ്റുപുറമുള്ള വെണ്ണീറൊന്ന് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ബക്കറ്റ് തുറക്കുമ്പോൾ വെണ്ണീറൊക്കെ പാറി നമ്മുടെ ചിക്കനിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. നമുക്ക് വെണ്ണീറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് ഈ ചിക്കൻ പതുക്കെ ഒന്ന് പൊന്തിച്ചു നോക്കാം. യെസ്, നമ്മുടെ ബക്കറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കരിയാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. നമുക്കിതുപോലെ ബാക്കിയുള്ള ചിക്കനും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വേറെ അലുമിനിയം ബക്കറ്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഓരോ ബക്കറ്റ് ചിക്കന് ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഏകദേശം ഇപ്പോൾ ഒരു 2.5 മണിക്കൂർ ആയിട്ടുണ്ടാവും. നമ്മുടെ ബക്കറ്റ് ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല പോലെ കരിയാതെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് ഓരോരുത്തരും ഓരോ പുതിയ മോഡലുകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ബക്കറ്റ് ചിക്കന് കുട്ടിപ്പാടകളെല്ലാം കൂടി ശരിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് 4 ചിക്കനെ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എൻ്റെ പുതിയ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു.